10-20 വീട്ടുകാര് കുടിക്കുന്ന വെള്ളം ഇവിടെ നിന്നാട്ടോ. ഹായ് നമസ്കാരം, ജോബി വിധത്തിലാണ് ഞാനിപ്പോൾ മഞ്ചാടിക്കവല എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ട് കേട്ടോ. ഈ മഞ്ചാടിക്കവല എന്ന് പറയുന്നത് മുരിക്കാശ്ശേരിയോട് ഏകദേശം അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, ഇതേ ഇത്രേ ഉള്ളൂ. ഇവിടെ കടകളോ കാര്യങ്ങൾ അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഈ ഒരു സ്ഥലത്തിന് മഞ്ചാടിക്കവല എന്ന് പേര് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു മരമുണ്ട്, അതായത് മഞ്ചാടി മരം. അങ്ങനെയാണോ അതിന് പറയണേ, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഒരു മഞ്ചാടിയുടെ ഒരു മരം ഇവിടെ കാണാൻ സാധിക്കും. നിലത്ത് ഇവിടെ വന്ന് നോക്കുവാണെങ്കിൽ മഞ്ചാടി കുരുക്കൾ ഇങ്ങനെ ചാടിക്കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഒരുപാടൊന്നുമില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെയായിട്ട് മഞ്ചാടി കുരുക്കൾ ഇങ്ങനെ ചാടിക്കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഈ സ്ഥലത്തിന് മഞ്ചാടിക്കവല എന്ന് പേര് വരാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു വ്യക്തിയിലായിരുന്നു, നമ്മുടെ മുരിക്കാശ്ശേരി വീഡിയോയിൽ, അതായത് എം ജോ ബ്രോയുടെ അടുത്ത് വന്നാണ്. എം ജോ ബ്രോയുടെ കൂടെ നമുക്ക് കുറച്ച് സ്ഥലം ഒന്ന് കറങ്ങിയിട്ട് വരാം. എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പ്ലാനിങ് എന്നൊക്കെ നമുക്ക് എം ജോ ബ്രോ വന്നതിന് ശേഷമേ അറിയാൻ സാധിക്കുള്ളൂ. കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ പെരിയാർ ചപ്പാത്തിലെത്തി കേട്ടോ. പെരിയാർ ചപ്പാത്തിൽ ഞാനും എം ജോയും മാത്രം. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചുറ്റിനും ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ വമ്പൻ മലനിരകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എം ജിയോട് ചോദിക്കാം, ഇന്ന് നമ്മളെ എവിടെയോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സ്ഥലം നമുക്കങ്ങ് കത്തിയില്ല, എം ജോ തന്നെ പറയട്ടെ. നമ്മൾ ആക്ച്വലി ഇന്ന് പോകേണ്ടത് കൂട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, കൂട്ടിക്കൽ എന്നുള്ള പേരിൽ പല സ്ഥലങ്ങൾ കാണും കേരളത്തിൽ. ഇത് ഉദ്ദേശിക്കുന്നത് രണ്ട് ആറുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണ് കൂട്ടിക്കൽ. അപ്പോൾ ഇവിടുത്തെ കാര് കൂട്ടിക്കൽ എന്നാണ് അതിനെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇടുക്കി ചെറുതോണി ഡാമും മറ്റും തുറക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഒഴുകി നേരെ നമ്മുടെ അറബിക്കടലിലേക്ക്, അതായത് എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് ഈ പെരിയാറിക്കടയാണ്. അപ്പം ഈ നമ്മൾ ഈ നിൽക്കുന്ന ചപ്പാത്ത് പുതുതായിട്ട് പണിതാണ്. ഇതിന് മുമ്പ് ഇവിടെ ഒരു ചപ്പാത്ത് ഉണ്ടായിരുന്നു. ഈ ചപ്പാത്തിൻ്റെ ഉയരം സ്വല്പം കൂടുതലാണ് പഴയ ചപ്പാത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ. കാരണം പഴയ ചപ്പാത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഉയരം കുറവായിരുന്നു. അതിൻ്റെ പേരിൽ ഒരുമാരിപ്പെട്ട ചെറിയ മഴകളൊക്കെ പെയ്യുമ്പോൾ പോലും അത് മൂടി കവിഞ്ഞ് ആൾക്കാർക്ക് ഗതാഗത യോഗ്യമല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ ഈ ചപ്പാത്ത് പണിതിട്ട്. അപ്പോൾ നമ്മളൊരു പൊട്ടിയ ബോളിൻ്റെ നടുക്ക് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി അങ്ങനെ ഇരിക്കും. അതേ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഓരോ മലകളുടെ വക്കുകൾ കാണുമ്പം ഞാനീ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ വരും. ഒരു പൊട്ടിയ പന്തിൻ്റെ അകത്ത് നടുക്ക് കയറി നമ്മളെങ്ങനെ ഇരുന്നാൽ നമ്മൾ തോന്നും, കാഴ്ച എങ്ങനെ കാണും, അതേ ഒരു ഫീലാണ് നമുക്കിവിടെ തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പെരിയാറും ചിന്നാറും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചിന്നാറ് ഡാമിൻ്റെ പണി ചിന്നാർ ഡാമിൻ്റെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇവിടെ പവർ ഹൗസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പവർ ഹൗസിൻ്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വെള്ളം അവിടെ നിന്നുള്ള വെള്ളം നിൽക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് പോയി കണ്ടേക്കാം അല്ലേ. അത് നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി കാണാം. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾ, നമുക്കിവിടെയുള്ള ലോക്കലിലുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ വീഡിയോ കണ്ട് ചുമ്മാ അല്ലേ, വീഡിയോ കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് വന്ന് ദൈവം ചെയ്ത് അപകടമൊന്നും വരുത്തി വെച്ചേക്കരുത്. അതിന് നമുക്ക് യാതൊരുവിധ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. വഴി കുറച്ച് അഡ്വഞ്ചറസ് ആണ്. കാരണം പറഞ്ഞ നല്ലൊരു പണിത വഴിയല്ല, അല്ല മുമ്പ് പണ്ടങ്ങോ വെട്ടിയിട്ടുള്ള മണ്ണ് വഴിയാണത്. കുറച്ച് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ നമ്മള് വളരെ സൂക്ഷിച്ച് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങളായാലും പോകുമ്പോഴാണ്, ഞങ്ങൾ പോവാണ്. അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് അങ്ങ് പോകും, അപ്പോ അത്രേ ഉള്ളൂ. പക്ഷേ ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെയുള്ള ലോക്കലിലെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഞങ്ങൾ താഴത്തേക്ക് പോകുന്നത്. കാരണം അവർക്ക് ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ ഓരോ മുക്കും മൂലയും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവരുടെ ഒരു സപ്പോർട്ട് വരുന്ന ആളുകളും തേടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ സൂപ്പർ. രണ്ടു മാസം പറഞ്ഞു
പുറത്ത് എവിടെയാന്ന് ദുബായില്. ദുബായിൽ എന്നാ പണിയായിരുന്നു പറഞ്ഞു? അല്ല ദുബായിൽ എന്നാ പണിയായിരുന്നു പറഞ്ഞു. ഞാനിങ്ങനെ വഴിയോരത്തുള്ള കടയിൽ പോയിട്ട് ഇങ്ങനെ അവിടെ നിന്നോണ്ട് ഈ കരുക്കൊക്കെ ഇങ്ങനെ വെട്ടി കുടിച്ചിട്ടുണ്ടോ? അല്ലാതെ വെട്ടി കൊടുത്തിട്ടൊന്നും ഇല്ല. ഇതൊക്കെ അറിയാലേ, ഇതൊക്കെ പഠിക്കണ്ടേ? ഓ അല്ല, വെള്ളം കൂടി കൂട്ടി പോവും. ഓ പത്തിരുപത് വീട്ടുകാർ കുടിക്കുന്ന വെള്ളം ഇവിടെ നിന്നാട്ടോ. ഇവിടെ നിന്ന് വെള്ളം വന്നിട്ട് ഈ ഓസിൻ്റെ അകത്തോടെ ഇറങ്ങി ദേ ഇവിടെ വന്നു എന്നറിയുന്നു. അതിനുശേഷം ഇവിടുത്തെ ആളുകൾ മുക്കി കൊണ്ടുപോവാണ്, ഇവിടെ മുക്കി കൊണ്ടുപോകും. പെരിയാർ പുഴയുടെ തീരത്ത് നമ്മളെത്തി. അപ്പം ഫുള്ള് കല്ലും കൂട്ടങ്ങളാണ്. ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് കാണുന്ന ഈ ഒരു കല്ലിൻ്റെ പുറകിലായിട്ടാണ് നമ്മുടെ ചിന്നാറിൽ നിന്നും നമ്മുടെ പെരിയാർ പുഴയും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം. മടുത്തോ? മടുത്തു പോയോ? അവിടെ പേരെന്നാ ഒന്നുകൂടെ പറഞ്ഞേ. അമൽ. ഓക്കെ, പേടിയുണ്ടോ? ചെറിയൊരു മാവ്, അവിടുന്ന് നല്ലൊരു മാങ്ങ കടി. മാങ്ങ ഏത് ഇനം ഒന്നും എനിക്കറിയത്തില്ല, ഞാനത് കഴിക്കുന്നു. ചെറിയൊരു പുളിയുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ചേട്ടൻ തന്നെ ദേ മാങ്ങ പറിക്കുന്നു. ദേ പിന്നെയും പറിച്ചിട്ട് വരുന്നു. എംജ കിട്ടിയാ? ചേച്ചി മാങ്ങ ഇത് മറ്റേ ഈ മാങ്ങ ഇത്രേ ആവുള്ളൂ. ഈ സാധനം ഇത് മൈസൂർ മാങ്ങ എന്നാണ് പറയുന്നത്. മൈസൂർ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്കിപ്പം ആ ഒരു സംഗമിക്കുന്ന ഒരു സ്ഥലം നമുക്ക് ദൂരെ നിന്ന് കാണാൻ നിലവിൽ സാധിക്കുള്ളൂ. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല. കാരണം അത്യാവശ്യം നല്ലൊരു അടിയൊഴുക്കുണ്ട്. നമുക്ക് അപ്പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്ന ഒരു അല്പ റിസ്ക് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചിന്നാർ ആ ഒരു ഭാഗത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് കടന്നു വരാമായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ മറ്റൊരു വഴിക്ക് വന്നതുകൊണ്ട് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. നമ്മൾ ചെരുപ്പ് ഇടാതെയാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് പാറയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. നല്ലപോലെ കാല് പൊള്ളുന്നുണ്ട്. കാലൊന്ന് നനയ്ക്കാലേ. വെള്ളത്തിന് നല്ല തണുപ്പാണ്, പക്ഷെ കല്ല് നല്ലപോലെ ചൂടായിട്ടിരിക്കുവാണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ആ ഒരു സംഗമ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. എന്റെ കാല് പൊള്ളിയിട്ട് ഒരു രക്ഷയില്ല മക്കളെ. ഓ ചെറുതൊരു ഡാം തുറന്നു വിടുമ്പം വരുന്നത് ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത്. ദേ കാണുക, ഈ രണ്ടു മലയുടെ ഇടയിലൂടെയാണ് ചിന്നാറിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്.
ഒക്കെ ചിന്നാറിൻ്റെയും പെരിയാറും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്നാറിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളത്തിൻ്റെ കറക്റ്റ് വിഷ്വൽ നമുക്ക് പകർത്താൻ സാധിച്ചില്ല. കാരണം നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിച്ചില്ല, ഒരു അല്പം ഡേഞ്ചറാണ്, അതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. എന്നാലും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.